നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണോ? എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ അസ്വസ്ഥമായിട്ടിരിക്കാൻ കാരണം എന്ന് ചിന്തിച്ചോ നിങ്ങൾ. ഇനി അതിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ മനസ്സ് പല കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകാം. കാരണം നമ്മൾ ജീവിക്കുന്നത് പല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇടയിലാണ്. നമ്മൾ ചിന്തിക്കും പോലെയല്ല അവർ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്ന പോലെയുമല്ല അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളുടെ പ്രവൃത്തി അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. അങ്ങനെ നമ്മുടെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾക്കത് ഓവർകം ചെയ്തേ പറ്റൂ. എങ്ങനെ നമ്മൾക്ക് ഈ മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു കടക്കാനാകും? ഒന്നാമതായി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പക്ഷെ അത് എത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് കേൾക്കുമ്പോൾ എന്ത് തോന്നും, ഓ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. പക്ഷേ അതത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല, അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. കാരണം നമ്മൾക്ക് വേണ്ടാത്തൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിചാരിക്കും തോറും നമ്മുടെ മൈൻഡിലേക്ക് ആ ചിന്തകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്രത്യേകത. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, നമ്മൾക്കത് സാധിക്കും. എന്ത് ചെയ്യണം? നമ്മൾ സ്വയം വിചാരിക്കണം, ഈ ചിന്തകളെ എനിക്ക് ഒഴിവാക്കിയേ പറ്റൂ, എനിക്ക് ജയിച്ചേ പറ്റൂ, ഞാൻ നേടേണ്ടവനാണ്, എനിക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോഴുണ്ടായ ഈ വിഷമത്തെക്കുറിച്ച് ഓർത്തിന്ന് സമയം കളയാനായിട്ട് എനിക്കില്ല, എനിക്ക് ജയിക്കണം, അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകണം, ഈ വിഷമത്തിൽ നിന്ന് പുറത്തു കിടക്കണം. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മൾക്കിതിനെയെല്ലാം ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കാവുന്നതേ ഉണ്ടോ? ഇനി നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിരിക്കുക നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം നിങ്ങളുടെ ഉള്ളിൽ പറയണം, ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ നഷ്ടം എനിക്ക് മാത്രമാണ്, എൻ്റെ ശരീരത്തിനാണ്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. നിങ്ങളിങ്ങനെ പറയാം, എനിക്ക് ഈ അവസ്ഥയിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റും, ഈ അവസ്ഥയിൽ മാറും, ഐ വിൽ, ഐ ക്യാൻ, എനിക്ക് നേടാനായിട്ട് സാധിക്കും, ഞാൻ നേടാൻ ഉദ്ദേശിച്ചവനാണ്, തളർന്നിരിക്കാനല്ല എന്ന് പല ആവർത്തി നിങ്ങളുടെ മനസ്സിൽ പറയുക. അപ്പോൾ തന്നെ നിങ്ങളവിടെ വിജയിച്ചിരിക്കും. പല ആവർത്തി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിന് പതിയെ മാറ്റങ്ങൾ വരും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളുക. ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും എന്താ ചെയ്യുക, ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ദീർഘശ്വാസം എടുത്തിട്ട് പുറത്തേക്കിടുക, പല ആവർത്തിയെ ചെയ്യുക. അതായത് പ്രാണായാമം നമ്മൾ ചെയ്യുന്നത് വളരെ എഫക്റ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ്. തൽക്കാലത്തേക്കെങ്കിലും നമ്മൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു രീതിയാണ്. അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെന്താ, ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബുക്ക്സ് വായിക്കുക, അവരുടെ തോട്ട്സ്, അവരുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ, നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ കേൾക്കുക. അപ്പോൾ തന്നെ നല്ല വാക്കുകൾക്ക്, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന വാക്കുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് ചുറ്റും നോക്കുക. നമ്മളെക്കാളേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഓ ഞാൻ ആകെ തകർന്നു, എനിക്ക് എപ്പോഴും വിഷമങ്ങളാണ് ഈശ്വരൻ തരുന്നത്. അങ്ങനെയല്ല, നമ്മളെക്കാൾ കൂടുതൽ വിഷമങ്ങളുണ്ടായിട്ട് അതെല്ലാം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം നേടിയവർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മളത് കാണുന്നില്ല. നമ്മൾ കണ്ണ് തുറന്ന് കാണുക, എന്നൊക്കെ നമ്മുടെ ചെവി കൂർപ്പിച്ച് കേൾക്കുക. നമ്മൾക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വയം വിലയിരുത്തുക. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൻ്റെ ആ ഒരവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥമായൊരവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ മൈൻഡ് വല്ലാണ്ട് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാം എന്ത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതിനകത്ത് ആരെയാണോ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നത്, അവരെ വിളിച്ച് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പകുതി വിഷമം അങ്ങോട്ട് പോകും.
വളരെ എഫക്റ്റീവാട്ടോ. ഞാൻ എനിക്കൊരു സങ്കടം വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് വ്യക്തികളുണ്ട്, ആ ചേച്ചിമാരെ വിളിച്ച് ഞാൻ സംസാരിക്കുക, എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഞാൻ സംസാരിക്കും. ചിലപ്പോൾ എൻ്റെ വിഷമങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഞാൻ അവരെ വിളിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. നമ്മൾ അപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് മറക്കുകയാണ്. അപ്പോൾ എന്താ, അവർ ചിലപ്പോൾ അവരുടെ സങ്കടങ്ങളായിരിക്കും നമ്മളോട് പറയുക. അപ്പോൾ നമ്മൾ ആ രീതി ചിന്തിക്കുമോ, എന്നേക്കാൾ വലിയ വിഷമമുള്ള ആളാണ് അവൾ അല്ലെങ്കിൽ അവൻ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ വിഷമങ്ങളൊന്നും ഒന്നുമല്ല എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വേണ്ടപ്പെട്ട, നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്നത് അച്ഛനാവാം, അമ്മയാവാം, സഹോദരിയാവാം, സുഹൃത്താവാം, ആരുമായിക്കോട്ടെ, അവരോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറേയെല്ലാം കുറഞ്ഞു കിട്ടും. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമം മാറുന്നില്ലെങ്കിൽ ഇനിയൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ ക്രാഫ്റ്റ് അറിയുന്ന ഒരാളാണെങ്കിൽ ആ ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, കുക്കിംഗ് അറിയാമെങ്കിൽ കുക്കിംഗ് ചെയ്യുക, അതല്ല എങ്കിൽ ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചെടികൾ നടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണ് എങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളെ വിഷമിപ്പിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല, പകരം നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണ്, നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട. അതവിടെ നടന്നോട്ടെ, അത് വരും, ജീവിതമാണ്, ഈശ്വരൻ നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്ത് സക്സസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.